എല്ലാവർക്കും എട്ടാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പി സുരേന്ദ്രന്റെ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ എന്ന കഥാസമാഹാരത്തിലെ അമ്മമ്മ എന്ന കഥാസന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠം. നമുക്ക് അമ്മമ്മ എന്ന കഥയിലൂടെ ഒരു അവലോകനം നടത്താം. അമ്മമ്മ. ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ തന്റെ മൂന്നാമത്തെ പേരക്കുട്ടിയെയും സ്കൂളിൽ ചേർക്കാൻ ആ അമ്മമ്മ വന്നിരുന്നു. വീടിനടുത്ത ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെയും ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മൂത്ത രണ്ടുപേരെയും ഇതേ പ്രായത്തിൽ തന്നെയാണ് ആ സ്കൂളിലേക്ക് അമ്മമ്മ കൊണ്ടുവന്നത്. അവരിൽ മൂത്തവൻ ഇപ്പോൾ 9-ലെത്തി, താഴെയുള്ളയാൾ 7-ലും. ഇനി അമ്മമ്മ തൻ്റെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒന്നോർത്താൽ അമ്മമ്മയ്ക്ക് ആശ്വാസമാണ്. എന്നാൽ ചിന്തകൾ പെരുകുന്തോറും മഹാസങ്കടങ്ങളും. 4 വർഷം മുമ്പ് മൂത്ത കുട്ടിയെ സ്കൂളിൽ വിടാൻ വന്നപ്പോഴാണ് അമ്മമ്മയെ ആദ്യം കാണുന്നത്. കരച്ചിൽ വടുക്കിട്ടിയ മുഖം മനസ്സിൻ്റെ ഭിത്തിയിൽ പതിഞ്ഞുകിടന്നു. വെപ്രാളപ്പെട്ട നടത്തം പൊറുതികെട്ട ജന്മത്തിൻ്റേതാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. കൂടെയുള്ള കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങി അവൻ ചിണുങ്ങിയത് ആ സ്കൂളിൽ തന്നെ ചേർക്കണ്ട എന്ന് പറയാനാണ്. ചെറിയ കുട്ടിയല്ലേ, ഹോസ്റ്റൽ ജീവിതം സ്വീകരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് മതിയായിട്ടുണ്ടാവില്ലല്ലോ അവനെ. അന്നേരം അമ്മമ്മയുടെ കണ്ണു നിറഞ്ഞു. ഉറഞ്ഞുകൂടിയ സങ്കടങ്ങൾ അലിഞ്ഞൊഴുകാൻ തുടങ്ങി. പൊന്നു മക്കളെ എത്ര ലാളിച്ചാലാണ് തൻ്റെ കൊതിയടങ്ങുക എന്ന് അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു. 3 മക്കളുടെ ഭാരം താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിച്ചത്. അമ്മയില്ലാത്ത 3 മക്കളെയാണ് താൻ പോറ്റുന്നതെന്ന് അമ്മമ്മ പറഞ്ഞപ്പോൾ മുഖത്തെ ചുളിവുകളിലേക്കും കറുത്ത പാടുകളിലേക്കും ഞാൻ നോക്കി. തേവി തേവി വറ്റിപ്പോയ കിണറാണ് മുമ്പിൽ. എന്നാലും പൊടിയുന്നുണ്ട് തെളിനീര്. എത്ര ദൂരത്തുനിന്നാണ് ആ അമ്മമ്മ വരുന്നത്? അവനെ സ്കൂളിലും ഹോസ്റ്റലിലും ചേർത്ത് മടങ്ങിപ്പോകുമ്പോൾ അമ്മമ്മ ഏങ്ങിക്കരഞ്ഞു. അങ്ങനെ കരയുന്ന ഒരമ്മമ്മയെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അത്രയ്ക്ക് പെരുകുന്ന സങ്കടങ്ങളുടെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വിധവയാണ് ആ അമ്മമ്മ. 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ തന്നെ അധ്വാനിക്കണം. 3-ാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കുട്ടികളുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് അമ്മമ്മ പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണീര് തിളങ്ങുന്ന ഒരു സൂചിയായി മാറിയതും എൻ്റെ കണ്ണിൽ കൊണ്ടതും എനിക്ക് കണ്ണീർ പൊടിഞ്ഞതും. ആ മകൾ ഒരേയൊരു മകളായിരുന്നു, ആണും പെണ്ണുമായി ഒന്ന്. അവളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയായിരുന്നു. കലഹിച്ച ജീവിതത്തിൽ നിന്ന് തന്നെയാണ് 3 കുട്ടികളും പിറന്നത്. ലാളിച്ചു വളർത്തിയ തൻ്റെ മകളെ അമ്മമ്മ ഒരിക്കലും ജോലി ചെയ്യാൻ വിട്ടില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. അമ്മമ്മ പണി ചെയ്ത് കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും അവൻ്റെ മുഖം തെളിയട്ടെ എന്നും കലഹമില്ലാതാവട്ടെ എന്നും അമ്മമ്മ ആഗ്രഹിച്ച് കാണണം. പക്ഷേ അവനൊരു മാറ്റവും വന്നില്ല. അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതുകൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ 8 വർഷമായി. കരയാത്ത ഒറ്റ ദിവസം പോലും പിന്നെ അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണ അലിഞ്ഞിട്ടുണ്ടെന്നും അമ്മമ്മയ്ക്കറിയില്ല. ഹോസ്റ്റലിലുള്ള കുട്ടിയെ ഇടയ്ക്ക് വന്ന് കാണും അമ്മമ്മ. അവൻ്റെ ആവശ്യങ്ങളും ആവലാതികളും കേൾക്കുമ്പോൾ തുണിസഞ്ചിയിൽ നിന്ന് പിന്നിക്കേറിയ പേഴ്സ് പുറത്തെടുത്ത് അമ്മമ്മ നിന്നു പരുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില്ലറ തൊട്ടുകളിൽ കണ്ണീര് നനച്ച് അമ്മമ്മ അവനു കൊടുക്കും.
വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നറിയാവുന്നത് കൊണ്ട് അവനത് മേടിക്കും. എത്രയോ തവണ ഞാനത് കണ്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തവനെയും ഹോസ്റ്റലിൽ ചേർത്തു. ഇപ്പോൾ 3ാമത്തവനെയും. കണ്ണീര് നനച്ചു നൽകേണ്ട ചില്ലറത്തുട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആ പേഴ്സാവട്ടെ കൂടുതൽ പിന്നിക്കേറുകയും ചെയ്തിരിക്കുന്നു. 3 കുട്ടികളെയും ഹോസ്റ്റലിൽ കൊണ്ടു വിട്ടതോടെ അമ്മമ്മ വല്ലാതായിട്ടുണ്ട്. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്കറിയാഞ്ഞിട്ടല്ല. അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്തതുകൊണ്ടും അവരുടെ പഠനത്തെ ചൊല്ലി വലിയ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടും മാത്രമാണ് അവരെ ഹോസ്റ്റലിൽ വിട്ടത്. ഇപ്പോൾ ഇടയ്ക്കിടെ 3 പേരെയും കാണാൻ അമ്മമ്മ വരും. അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ്. ഈയിടെ മറ്റൊന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചു. അമ്മമ്മ ചെരുപ്പും ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങളറിയിക്കുന്ന പാദങ്ങൾ വിണ്ടു പൊട്ടിയിട്ടുണ്ട്. 3 മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ അധ്യാപകരെ കാണും അമ്മമ്മ. എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ എന്ന് യാചിക്കും. പഠിപ്പിച്ച് കരകയറ്റണേ എന്ന് പറയും. ഇൻ്റർവെൽ സമയത്ത് 3 പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്ക് ഇറങ്ങും. 3 പേരും അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ. പൊറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ്, അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്കറിയാം. അതിൻ്റെ സങ്കടങ്ങളൊന്നും അവർക്കുണ്ടാവരുത്. അമ്മമ്മ മടങ്ങിപ്പോകുന്ന നേരം ക്ലാസ്സിലെ ടീച്ചറുടെ ശാസന പോലും വകവയ്ക്കാതെ ഏറ്റവും ഇളയവൻ വാതിൽക്കൽ ചെന്നു നിന്ന് അമ്മമ്മേ എന്ന് ഉറക്കെ വിളിച്ചതും ഒരിക്കൽ ഞാൻ കേട്ടു. എൻ്റെ വേവലാതി പക്ഷേ അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി വയ്യ. അമ്മമ്മയെക്കുറിച്ച്